ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ ഒരു ബീഫ് കൊണ്ട് ഒരു ചുക്ക ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമ്മളിത്തെ ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു ബീഫ് കൊണ്ട് ഒരു ചുക്ക നല്ലത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ചുക്ക ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് ഞാൻ നന്നായി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 കിലോ ബീഫിലേക്കുള്ള മസാല നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അത് കുക്കറിൽ നമ്മൾ ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള മസാലയും നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. ഇത് ഞാൻ 1 തേങ്ങ വറുത്തരച്ച പാലാണ് കേട്ടോ. 1 തേങ്ങയുടെ പാലാണ്. മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാല് മാത്രം എടുത്തിട്ടുള്ളതാണ്. അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിനി നമ്മൾ രണ്ടാമത് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിത് കുക്കറിലിട്ടൊന്ന് വേവിക്കുകയാണ്. 1/3 വിസില് അതായത് 90% വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്കത് വേവിച്ചെടുത്തിട്ടു. അപ്പം നമ്മളെ ബീഫ് അവിടെ നന്നായിട്ട് വെന്ത് റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അടുപ്പത്ത് നിന്നൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് ഞാനൊരു പാന് ഒരു കടായാണ് നല്ല അടിക്കട്ടിലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായ കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒരു 1/2 kg ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ മുളക് പൊടിച്ചെടുത്താണ്. 1/6 പീസ് മുളക് മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിച്ചെടുത്തേക്കാം. നമ്മളത് വേവിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തായിരുന്നു. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് അതിലേക്ക് വേവിച്ചെടുത്ത ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നമ്മൾ വെള്ളം ഞാൻ അവസാനമാണ് ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ബീഫ് മാത്രമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ ബീഫിൽ കുറച്ച് വെള്ളം കൂടി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ബീഫ് ഏകദേശം 90% വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ബാക്കിയുള്ള വേഗം കൂടി കറക്റ്റായി വന്നു. അത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് കൂടുതലായിട്ട് നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കുന്നൊന്നുമില്ല, ഒന്ന് ഡ്രൈ ആക്കിയിട്ട്. 15 മിനിറ്റോളം ആയിട്ട് നമ്മളിത് ഡ്രൈ ആക്കാൻ തുടങ്ങിയിട്ട് വാവ് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല അടുക്കത്തെ സ്മെല്ലാണ്, കൊതിപ്പിക്കുന്ന സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഓയിലൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യേണ്ട സമയമായി തന്നെ. സാധനമായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ഒന്നും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിച്ചൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് മേലെ ഒന്ന് തൂഴി കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി വേടിച്ച് കൊടുക്കാം. എന്താ നല്ല ഡ്രൈ ആയിട്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ.
ഇനി ഇതിൻ്റെ തീയ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് സെറൗണ്ട് ഡിഷിലോട്ട് മാറ്റാം. ഇത്രയും ഡ്രൈ ആയാൽ മതി കേട്ടോ, കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ ഫ്രൈ ആകും. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചുക്ക പിടുത്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ ഈസിയാണ് കേട്ടോ, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുണ്ടാക്കി പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.